ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നിടത്ത്, അതായത് നമ്മളിപ്പം വിസ ഇത് ചെയ്യാനായിട്ട് പൂരിപ്പിക്കാനായിട്ട് നമ്മൾ തനിയെ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളൊരു ഏജൻറ്റിനെ ആശ്രയിക്കണോ, ഒരു കൺസൾട്ടൻറ്റിനെ ആശ്രയിക്കണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗൈഡൻസാണ്. അതായത് നമുക്ക് ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾ ബുക്ക് പറയുന്നുണ്ട്, അതിനകത്ത് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം എന്ന് പറയാൻ നേരത്ത്, ഇപ്പോൾ ഏജൻസ് എന്ന് പറയാൻ നേരത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എന്ന് പറയാൻ നേരത്ത്, ഇപ്പോൾ ഒരു കവറിങ് ലെറ്ററൊക്കെ എഴുതുക എന്ന് പറയാൻ നേരത്ത് അത് ഭംഗിയായിട്ട് എഴുതാനും അതിന് പൊതുവേ ഒരു ഏജൻറ്റ് നല്ലതാണ്. ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ബുക്സിനകത്തും അതിൻ്റെ ഫോമാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതി. അതിപ്പം നിങ്ങളുടെ ഇഷ്ടമാണ്. ശരിയാണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കാം. അപ്പോൾ ഏജൻറ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ എന്താ പറയുക, നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം കൊടുത്ത് അപ്ലോഡ് ചെയ്ത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരിക്കലും എന്താ പറയുക, ഏജൻസ് നമ്മുടെ പേപ്പറിലെ ബലത്തിലാണ് ആദ്യമേ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻസിൻ്റെ ബലത്തിലാണ് നമുക്ക് വിസഇഷ്യൂയിങ് ഓഫീസർ വിസ തരുന്നത്. പക്ഷേ മുൻപരിചയമുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിലും സത്യസന്ധത കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ചാൻസസ് കൂടുമെന്നേ ഉള്ളൂ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മറ്റേ വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുമെന്നേ ഉള്ളൂ, അത് ഷുവറാണ്. പിന്നെ അടുത്തതെന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമല്ല, ഒരിക്കലും ഒരു ഏജൻറ്റ് നമ്മുടെ പാസ്പോർട്ട്, പിന്നെ ആധാർ, പാൻ കാർഡ് ഇതൊക്കെ ചോദിക്കുന്ന, ആദ്യമേ തന്നെ ചോദിക്കുന്ന ആ ഏജൻറ്റുമാരെ അവോയ്ഡ് ചെയ്യുക. കാര്യം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ചോദിക്കുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങളെ തന്നെ ചാൻസ് എന്ന് പറയാൻ നേരത്ത് നിങ്ങളെ തന്നെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു ഐഡിയ ആണ്. അതായത് നിങ്ങളിപ്പം ചെയ്യുന്നത് അല്ലായിരിക്കും അവർ കാണിക്കുന്നത്, അത് വേറെ നിങ്ങളെ വേറെ ആളെ മാറ്റി, കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വേറൊരാളായിട്ട് കാണിക്കും. അതെന്ന് പറയാൻ നേരത്ത് വേണമെങ്കിലും വലിയൊരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് കാണിക്കും. അപ്പോൾ അതിന് പോകാതിരിക്കുക. വേറെ ഒന്നുമല്ല, അത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നമുണ്ടാകും. വേറെ ഒന്നുമല്ല, അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഇത് സെർവർ നിങ്ങളുടെ എന്താ പറയുക, സെർവറിൽ പോയി കിടക്കും, കാനഡ ഗവൺമെൻറ്റിൻ്റെ സെർവറിൽ പോയി കിടക്കും. അവിടെ ചെല്ലാൻ നേരത്ത് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള എന്താ പ്രൊഫഷനായിരിക്കില്ല കാണിച്ചിരിക്കുന്നത്. അപ്പം വൈരുദ്ധ്യം ഉണ്ടാവും, അത് പിന്നെ അത് വലിയ ചോദ്യചിഹ്നമാവും. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാവും കാനഡയിൽ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു എപ്പോഴും നിങ്ങൾ, അതായത് ഇവർ ഇങ്ങനത്തെ ഏജൻസ് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ സബ്മിറ്റ് ഫോം, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫോം പോലും അവർ കാണിക്കില്ല. അത് ഞങ്ങൾ പറയുന്നതെന്ന് പറയാൻ നേരത്ത് ആ ഫോം കാണിക്കുക മാത്രമല്ല, നിങ്ങളൊരു കോപ്പിയും വെച്ചിരിക്കണം. കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മ മെമ്മറിയെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. ഭാവിയിലും ഈ കോപ്പി പ്രകാരം അത് റെഫർ ചെയ്തിട്ടായിരിക്കണം, വേറെ എന്ത് പരിപാടിക്ക് പോയാലും അത് റെഫർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ, റെഫർ ചെയ്തിട്ട് വേണമായിരിക്കും നിങ്ങൾ എന്താ പറയുക പേപ്പർ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. അത് വളരെ മസ്റ്റാണ്, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. പാസ്പോർട്ട്, ആധാർ, അത് മറ്റേ പാൻ കാർഡൊക്കെ വാങ്ങുന്നവരെന്ന് പറയാൻ നേരത്ത് അവരെ ചാർജസും കൂടുതലായിരിക്കും. അവരെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിങ്ങളെ കംപ്ലീറ്റ് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെ മെയിനായിട്ട് നിങ്ങളുടെ തൊഴിൽ തന്നെ മാറ്റിയാണ് അവർ മെയിൻ ഉദ്ദേശം. അപ്പോൾ അവർ ചാർജസ് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ അത് പ്രശ്നം വരുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങൾ അവിടെ ചെല്ലാൻ നേരത്ത് നിങ്ങൾ വർക്ക് പെർമിറ്റിന് വേണ്ടി ശ്രമിക്കാൻ നേരത്താണ് എന്താ എഴുതിയിരിക്കുന്നതെന്ന്, അതായത് നിങ്ങൾ അവിടെ അങ്ങോട്ട് പോകാനായിട്ടുള്ള എന്താ പറയുക മറ്റേ ഫോം പൂരിപ്പിച്ചിരിക്കുന്നത്, അതിൽ കൊടുത്തിരിക്കുന്നതും നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ നേരത്ത്, നിങ്ങൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കും, പക്ഷേ അവർ കാണിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്തെ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ടായിരിക്കും നിങ്ങളെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ഈ ഒരു വൈരുദ്ധ്യം വരും, അത് നിങ്ങളുടെ നിങ്ങൾക്ക് വളരെ പ്രശ്നമുണ്ടാക്കും. ഈവൻ നിങ്ങളെ അവിടെ നിന്ന് ചിലപ്പോൾ ഡിപ്പോർട്ട് വരെയും ചെയ്തിരിക്കും. അപ്പോൾ ആ താൽക്കാലിക ഇതിനു വേണ്ടി, ബെനിഫിറ്റ്സിന് വേണ്ടി ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകാം. പാസ്പോർട്ട്, ആധാർ, അത് മറ്റേ പാൻ കാർഡൊക്കെ വാങ്ങുന്നവരെന്ന് പറയാൻ നേരത്ത് അവരെ ചാർജസും കൂടുതലായിരിക്കും. അവരെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിങ്ങളെ കംപ്ലീറ്റ് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെ മെയിനായിട്ട് നിങ്ങളുടെ തൊഴിൽ തന്നെ മാറ്റിയാണ് അവരുടെ മെയിൻ ഉദ്ദേശം.
അപ്പോൾ അവർ ചാർജസ് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ അത് പ്രശ്നം വരുന്നതെന്ന് പറയാൻ നേരത്ത് നിങ്ങൾ അവിടെ ചെല്ലാൻ നേരത്ത് നിങ്ങൾ വർക്ക് പെർമിറ്റിന് വേണ്ടി ശ്രമിക്കാൻ നേരത്താണ് എന്താ എഴുതിയിരിക്കുന്നതെന്ന്, അതായത് നിങ്ങൾ അവിടെ അങ്ങോട്ട് പോകാനായിട്ടുള്ള എന്താ പറയുക മറ്റേ ഫോം പൂരിപ്പിച്ചിരിക്കുന്നത്, അതിൽ കൊടുത്തിരിക്കുന്നതും നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ നേരത്ത്, നിങ്ങൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കും, പക്ഷേ അവർ കാണിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്തെ ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ടായിരിക്കും നിങ്ങളെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ഈ ഒരു വൈരുദ്ധ്യം വരും, അത് നിങ്ങളുടെ നിങ്ങൾക്ക് വളരെ പ്രശ്നമുണ്ടാക്കും. ഈവൻ നിങ്ങളെ അവിടെ നിന്ന് ചിലപ്പോൾ ഡിപ്പോർട്ട് വരെയും ചെയ്തിരിക്കും. അപ്പോൾ ആ താൽക്കാലിക ഇതിനു വേണ്ടി ബെനിഫിറ്റ്സിന് വേണ്ടി ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകാതിരിക്കുക. അതുപോലെ വേറൊന്നുമല്ല, ഒരിക്കലും ഒരു എന്താ പറയുക ഒരു കൺസൾട്ടൻ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൺസൾട്ടൻ്റ് എടുത്ത് ഒരിക്കലും പോരുത്. തീർച്ചയായിട്ടും കിട്ടില്ല, വേറൊന്നുമല്ല, ഈ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് എല്ലാം പത്രത്തിൽ വരുന്നത്. ഞാൻ ഈ ജോലി ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്ന കാരണം എനിക്കറിയാം ഇങ്ങനെ തീർച്ചയായിട്ട് ഗ്യാരൻ്റി ചെയ്യുന്നവർ അവർ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവർക്ക് കൊണ്ട് കാശ് കൊടുക്കുന്നത് നിഷ്പ്രയാസം, ഇങ്ങനെ എന്താ പറയുക വളരെ ഈസി ആയിട്ടാണ് അവർക്ക് കാശ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ അവസാനം പറ്റിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പത്രത്തിൽ വരുന്നത് എല്ലാ കേസസും ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ബലമില്ലാത്തത് ചൂഷണം ചെയ്യുകയാണ്. അത് ചൂഷണം ചെയ്യാൻ വീക്കായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് പോയി അവിടെ പെടുന്നത്, ഇതിൽ പോയി പെടുന്നത്. പറഞ്ഞുതരാം എങ്ങനെയാണ്, അതൊരു വിസ ഇഷ്യൂവിങ് ഓഫീസറെ തരുള്ളൂ നമുക്ക് വിസ തരുന്നതെന്ന് പറയാൻ നേരത്തെ. എംബസിയിലെ വിസ ഇഷ്യൂവിങ് ഓഫീസറാണ് തരുന്നത്, അല്ലാതെ നമ്മളെ പിന്നെ എങ്ങനെയാണ് ഈ പുള്ളി ഗ്യാരണ്ടി ആണ്. അപ്പം ഞാൻ ഈ സമയത്ത് പറയുന്നതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ജാക്ക്മാ ആലിബാബയുടെ ഫൗണ്ടറാണ്. അപ്പം എല്ലാവർക്കും ഒരു മോഡലാണ്, ലോകത്തുള്ള എല്ലാവർക്കും ഒരു മോഡലാണ്, ബിസിനസ് മാത്രമല്ല അല്ലാത്തവർക്കും. പുള്ളി പറയുന്നുണ്ട്, പുള്ളി ഒരുപാട് പറയുന്നുണ്ട്, അതായത് പലതവണ ശ്രമിച്ചിട്ടപ്പോഴാണ് പുള്ളിക്ക് കിട്ടിയെന്നാണ് അത് പുള്ളി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സിലായോ, അതിന് പോരുത്. ഒരു ആരെങ്കിലും ഷുവറായിട്ടും ഗ്യാരണ്ടി ചെയ്യുന്നവരടുത്ത് ആ പരിപാടിക്ക് പോരുത്, അത് ശരിയല്ല, അത് സത്യമല്ല. വിസ കിട്ടുന്നതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ പേപ്പർ ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രെങ്തിലാണ് നമ്മുടെ വിസ കിട്ടുന്നത്, അത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. അതായത് നിങ്ങളിപ്പം എൻ്റെ പേരെന്താ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ ബാങ്കിലെ ഇടപാടുകൾ ഇതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ നിങ്ങൾ ഇപ്പോൾ വേറെ രാജ്യങ്ങൾ പോയിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ തരുന്നത്, മനസ്സിലായോ. പക്ഷേ ഒരു പേപ്പറും എന്ന് പറയാൻ നേരത്തെ എല്ലാം പേപ്പറും സ്ട്രോങ് ആവണമെന്നൊന്നുമില്ല, അതും പറയാം കേട്ടോ. അത് വിസ അല്ല, ഒരിക്കലും ഒരു കൺസൾട്ടൻറ്റോ ഏജൻറ്റോ തീർച്ചയായിട്ടും ഇങ്ങനെ അങ്ങനെ പറയുമോ, ഒരു 600,000 രൂപ തരുവാണെങ്കിൽ തരാമെന്നൊക്കെ പറയും, അതിന് പോരുത്, ആ പരിപാടിക്ക് പോരുത്. ഓക്കെ, അടുത്തത് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറയാൻ നേരത്ത് നമ്മളൊരു ഏജൻ്റ് അടുത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് റെപ്യൂട്ടേഷൻ, അപ്പോൾ റെപ്യൂട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, അതായത് ആ ഏജൻറ്റ് അവിടെ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് എത്ര വർഷമായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അയാൾ പറയുന്നത് ഈ സത്യസന്ധമായിട്ടാണോ അയാൾ പറയുന്നത്, ചോദിക്കുന്നതിൻ്റെ ഉത്തരവൊക്കെ നേരായിട്ടുള്ള ഉത്തരമാണ് പറയുന്നത്, അതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. ചിലക്കം നമുക്ക് അത് എന്താ പറയുക കയ്പേറിയ റിപ്ലൈ ആയിരിക്കും പറയുന്നത്, പക്ഷേ ആ ആളാണ് സത്യം പറയുന്നത്, മനസ്സിലെ. അപ്പോൾ നിങ്ങൾ അവിടെ അടുത്ത് ചോദിച്ചാൽ തന്നെ അവിടെ ചുറ്റുപാട് ചോദിച്ചാൽ ഇവർ എത്ര വർഷമുണ്ട് അതൊക്കെ അന്വേഷിക്കുക. പിന്നെ അടുത്ത മൈൻഡിൽ വരുന്നതെന്ന് പറയാൻ നേരത്ത് ഇപ്പം ഞാൻ വേറൊന്നുമല്ല, നമ്മളിപ്പം ഈ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഒരു റിലേഷനോ സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ അങ്ങനെ ബന്ധുക്കളോ ഇവർ ഈ വലിയ വലിയ ബഹുരാഷ്ട്ര കുത്തകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, അവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ എന്താ പറയുക US കാനഡയിലോട്ടോ ഇങ്ങനെ സെയിം വിസ തന്നെയാണ്. അപ്പോൾ അവിടെ ഇത് പൂരിപ്പിക്കുന്നവരുണ്ട്, അവർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇത് പൂരിപ്പിക്കാനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവരെ ചോദിച്ചു നോക്കുക, അപ്പോൾ അവർ പറയും, അതായത് അവർക്കും എന്താ പറയുക അവർ നമ്മളെ സഹായിക്കും, ഐ മീൻസ് ഇതാരാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾ, അവരും അതിനെപ്പറ്റിയുള്ള
ടിപ്സൊക്കെ നമുക്ക് തരും. അപ്പോൾ അതും ഒരു വലിയ ഒരു ഒരു ഫാക്ടറാണ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏജൻ്റ് എന്ന് പറയാൻ നേരത്ത് ആ പുള്ളിയെ ശരിക്കും പറഞ്ഞാൽ ആശ്രയിക്കാം. മനസ്സിലായി? എന്തെങ്കിലും നിങ്ങൾക്കൊരു തെറ്റ് പറ്റുകയോ അപ്പോൾ പുള്ളിയെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ചില പേപ്പറ് എന്താ പറയുക, നിങ്ങൾ മനസ്സിലായോ, പുള്ളിയുടെ എന്തായാലും എല്ലാത്തിൻ്റെയും കോപ്പി കാണും. അങ്ങനെ വല്ല ആവശ്യം വന്നാലോ എനിക്കറിയാം. അതായത് ഒരു ഒരു കേസ് എന്ന് പറയാൻ നേരത്ത് പുള്ളി എച്ച് വി എ സി ടെക്നീഷ്യനാണ്. അപ്പോൾ ആ പുള്ളിയെ, അതായത് ആ കറക്റ്റായിട്ടുള്ള ഒരു ഇതാണ്, കൺസൾട്ടൻ്റാണ് അത് ഗൈഡ് ചെയ്തത്. അപ്പോൾ ആ പുള്ളി അവിടെ, അതായത് കാനഡ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം നൂലാമാലകൾ, അതായത് വർക്ക് പെർമിറ്റ് ആണെങ്കിലും മറ്റേ മറ്റേ എന്താ പറയുക പി ആർ ആണെങ്കിലും കാര്യം, ഈ പുള്ളിയെ വിശ്വാസമുള്ള കാരണം പുള്ളിയെ ആശ്രയിക്കാം. അത് പുള്ളി അവിടെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഈ പുള്ളി മീൻസ് ആ എക്സ്പെക്റ്റേഷനൊത്ത് ഈ കൺസൾട്ടൻ്റ് റൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് കാരണം അങ്ങ് സ്മൂത്തായിട്ട് പോയി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. അടുത്തത് മനസ്സിൽ വരുന്നതെന്ന് പറയാൻ നേരത്ത് ഏജൻ്റ് ആണെങ്കിലും IMM 5257E, അത് ഫാമിലി ഇൻഫോർമേഷൻ ഫയലാണ്, അതിൻ്റെ കോപ്പി തന്നിരിക്കണം. ആ ഏജൻ്റ് തന്നിരിക്കണം, അത് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം, വേറൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, അതായത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കൺസൾട്ടൻ്റ് ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കില്ല, അത് അവർ ചോദിക്കാതെ തന്നെ അവർ നിങ്ങൾക്ക് തന്നിരിക്കും. അത് അവരൊരു ഒരു കടമയാണ് അവരെ ഒരു അവർ അതല്ലെങ്കിൽ അവർ അതിന് അതിൽ എന്താ പറയുക ലാപ്സ് വരുത്തിയെന്ന് വേണേൽ പറയാം. ഉദ്ദേശിച്ച് തന്നെ അവർ പർപ്പസ്ലി ചെയ്തതെന്ന് വേണേൽ പറയാം. കാര്യം അത് നിങ്ങൾക്ക് തരണ്ടാണ്, അത് വേറൊന്നുമല്ല. പറഞ്ഞ പോലെ, അതായത് ഭാവിയിൽ നിങ്ങൾ എന്ത് കാനഡ എംബസിയിലായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ നേരത്ത് മിസ്മാച്ച് വരരുത്. ഇത് റെഫർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഭാവിയിൽ വേറെ, ചിലപ്പം നിങ്ങൾ സെയിം വിസയ്ക്ക് തന്നെ ആയിരിക്കും, അല്ല വേറെ വിസയ്ക്കായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ പൊരുത്തക്കേട് വരരുത്, പൊരുത്തം കാണണം, അത് വളരെ മുഖ്യമാണ്. കാര്യം നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് പറയാൻ നേരത്ത് എപ്പോഴും ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, അതായത് മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഹൈ ഫീസ് മേടിക്കുന്നവർ, ഫീസ് കൂട്ടി മേടിക്കുന്നവർ അവരാണ്. എന്തോ എന്താണെന്നറിയില്ല, നമുക്ക് എന്തോ ഈ ക്വാളിറ്റി ഉള്ള സർവീസ് കിട്ടുന്നതെന്ന് പറയുന്നത് കൂടുതൽ കാശ്, അങ്ങനെയൊന്നുമില്ല. കൂടുതൽ കാശ് അല്ലെങ്കിൽ കൂടുതൽ ഫീസ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വലിയ കേമമായ ഓഫീസ്, ഇത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, എപ്പോഴും പറയുന്നത് നമ്മുടെ പേപ്പറിൻ്റെ സ്ട്രെങ്തിലാണ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്ന സ്ട്രെങ്തിലാണ്. അത് എന്താ പറയുക, ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ, അതായത് ഇവനൊരു എച്ച് വി എ സി ടെക്നീഷ്യൻ ആണെങ്കിലും ആ പുള്ളി, അതായത് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്താ പറയുക, പുള്ളിയുടെ വരുമാനമൊക്കെ ആ ഇടപാടുകൾ, അതായത് പുള്ളി എന്താ പറയുക പ്ലാൻ ചെയ്തിട്ട് അതായത് എല്ലാം പുള്ളി മിക്കവാറും പരമാവധി പുള്ളി എന്താ പറയുക ഇത് വെച്ചിട്ടായിരിക്കും, മറ്റേ കാർഡ് വെച്ചിട്ട്, എ ടി എമ്മോ ക്രെഡിറ്റ് കാർഡ് വെച്ചായിരിക്കും പുള്ളി ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ ഒരു അല്ല കൂടുതൽ കാശ് കൊടുത്തിട്ട് വലിയ ഓഫീസുള്ളവരും കിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എന്താ പറയുക മീൻസ് നല്ല സത്യസന്ധമായിട്ടും സർവീസ് തന്നെ കൊടുക്കണമെന്നും, എന്നാൽ ഒരു അവർക്ക് അവരെ ഒരു എന്താ പറയുക അവരെ സർവീസസിനുള്ള ന്യായമായിട്ടുള്ള ചാർജസ് അവരും എന്താ പറയുക അവരും ചെയ്താലും കറക്റ്റായിട്ട് ചെയ്താലും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും നല്ലതാണെങ്കിലും മീൻസ് മറ്റേ ആ തെറ്റിദ്ധാരണയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അതായത് നല്ല സർവീസ് കിട്ടണമെങ്കിൽ അല്ല കൂടുതൽ കാശ് കിട്ടിയാൽ കറക്റ്റാണ്, അത് ഗ്യാരണ്ടീഡ് ആണ് നമുക്ക് നല്ല സർവീസ് കിട്ടുമെന്നുള്ള ആ തെറ്റിദ്ധാരണയ്ക്ക് പോകാതിരിക്കുക. ഓക്കെ, അതുപോലെ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് പാസ്സാക്കുക, കമൻസ്
സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് സെക്ഷനിൽ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻസിൽ എഴുതാമെന്നാണ്. പരമാവധി ഞാൻ അത് അറ്റൻഡ് ചെയ്യാം, അതിന് റിപ്ലൈ തരാം. പിന്നെ എന്ന് പറയുന്ന നേരത്ത് ഞങ്ങൾ ഇപ്പം വിസ ഒന്നാമത് ഒരു ബുക്ക് തന്നെ ഇറക്കുന്നുണ്ട്, ഒരു ഗൈഡൻസ് ബുക്കാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് വിസ ഫയല് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. പക്ഷേ എംബസിയുടെ ഫീസ് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. താങ്ക് യു.